വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. മഴയിൽ നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഫീഖ് തോട്ടുമുക്കം ചേരുകയാണ് വിശദാംശങ്ങളുമായി. റഫീഖ, ഇപ്പോഴും മഴ തുടരുകയാണ്, എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഭദ്ര, രണ്ടു ദിവസമായി കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ തിരുവമ്പാടി, മുക്കം, കൂടുതൽ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ മരം വീണ് തകരുകയും ചില ഭാഗങ്ങളിൽ വൈദ്യുതി തകരാറിലാകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലാണ് KCB ജീവനക്കാരെല്ലാം. അതുപോലെ കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തൈപ്പാറ പാലത്തിന് മുകളിൽ വെള്ളം കയറി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ പുഴ തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വെള്ളം കയറാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗങ്ങളിലും ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാ രീതിയിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് അതുപോലുള്ള റവന്യൂ വകുപ്പുകളെല്ലാം. മുൻകരുതൽ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കയറാനുള്ള സ്ഥലങ്ങളിലെല്ലാം, അതായത് മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവിടെ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ പഞ്ചായത്തുകളിലും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ, മലക്ക് മുകളിൽ ശക്തമായ മഴ ഉള്ളത് കൊണ്ട് ഇരുവഞ്ഞിപ്പുഴ അതുപോലെ ചെറിയ ചെറുപുഴകളെല്ലാം നിറഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറഞ്ഞ സമയമായിട്ട് നേരിയൊരു ശമനം മഴയ്ക്കുണ്ടെങ്കിലും നല്ല ശക്തമായ മഴയായിരുന്നു ഇതുവരെ പെയ്തിരുന്നത്. റഫീഖ്, നമുക്കറിയാം ഈ ഇരുവഴിഞ്ഞിപ്പുഴ ഒക്കെ തന്നെ വലിയ രീതിയിൽ അപകട മേഖലകളാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ മലയോര മേഖലയിലൊക്കെ തന്നെ മഴ പെയ്ത സമയത്ത് അവിടെ നിരവധി ആളുകൾ കാണാതാവുകയും അതുപോലെ അപകട മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും മുന്നറിയിപ്പ് ഇത്തവണയും നൽകിയിട്ടുണ്ടോ? തീർച്ചയായും ഭദ്ര, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ, രണ്ടാഴ്ച മുന്നേ പെയ്ത ശക്തമായ മഴയിൽ ഒരു കുടിയത്തൂർ സ്വദേശി ഒരു ഒഴുക്കിൽപ്പെട്ടു കാണാതായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് ഒരുപാട് തീരപ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കയറാൻ ചാൻസ് ഉള്ള ഒരുപാട് ഏരിയകളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾക്ക് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഈ ഭാഗങ്ങൾ, അതായത് താഴ്ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടില്ലെങ്കിൽ മലക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. നേരെ ഇരുവഞ്ഞിപ്പുഴയും ചാലിയാറും നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറാനുള്ള ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റഫീഖ്, നമുക്ക് കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിലും മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമൽനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, കണ്ണൂരിൽ മഴ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും മഴയും കാറ്റും ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയോട്, അതായത് ഉച്ചവരെയുള്ള ഈ സമയങ്ങളിൽ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു വീട് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോളയാട് പെരുവയിൽ ബാബുവിന്റെ വീടായിരുന്നു തകർന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് കോൺക്രീറ്റ് ചെയ്ത ഈ വീടായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി തകർന്നു വീണിരുന്നത്. അതേസമയം തന്നെ കണ്ണൂർ ഇരുട്ടി ഭാഗങ്ങളിലാണ് കൂടുതലായി ഒരു നാശനഷ്ടങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം ഇരുട്ടി ഭാഗത്തുള്ള ഉളിക്കൽ പാലം വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ പേരാവൂർ വെള്ളവള്ളിയിൽ മാട്ടയിൽ രവിയുടെ വീട് ശനിയാഴ്ച രാത്രിയോടുകൂടി ശക്തമായ മഴയിൽ തകർന്നിരുന്നു. മരം ഈ വീടിന് മുകളിലേക്ക് പൊട്ടി വീണായിരുന്നു ഈ ഒരു വീട് തകർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഗതാഗതം
സ്തംഭിക്കുന്ന ഒരു കാഴ്ചകൂടി കണ്ണൂരിലെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. പേരാവൂർ നെടുമ്പൊയിൽ റോഡിൽ കോടഞ്ചാൽ ബി എഡ് കോളേജിന് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. അതേസമയം തന്നെ നെടുമ്പൊയിൽ മാനന്തവാടി റോഡിലും സമാനമായ ഒരു സാഹചര്യമായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. നെടുമ്പൊയിൽ ടൗണിൽ മരം പൊട്ടി വീണ് ഇലക്ട്രിക് ലൈനുകൾ അടക്കം റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഇവരുടെ ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മഴ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും മഴ ശക്തമായി കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ അടക്കം ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് 6 ജില്ലകളിൽ ഈ മഴ ശക്തമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നായിരുന്നു ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിരുന്നത്. പ്രധാനമായും ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയുള്ള ജില്ലകളിലാണ് മഴ ശക്തമാകാനുള്ള സാധ്യത പറഞ്ഞിരുന്നത്. അതിൽ കൂടെ കണ്ണൂരിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യം തന്നെയാണ്. പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഈ വീട് തകർന്ന അവസ്ഥയിൽ ഉടമസ്ഥന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഭദ്ര, എങ്ങനെയാണ് ഇപ്പോൾ തീരദേശ മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം കടലാക്രമണങ്ങളൊക്കെ രൂക്ഷമായിരുന്നു. അമൽ, കേൾക്കാമെങ്കിൽ. ഭദ്ര, ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന സൂചന ലഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയിലെ പല ഭാഗങ്ങളിലായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഇരിട്ടി, ഉളിക്കൽ ഭാഗങ്ങളിലാണ് പ്രധാനമായും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. പാലങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ ഏരിയകളിലേക്ക് കുട്ടികൾ അടക്കമുള്ളവരെ അധികം നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അധികം പേരോടും ഈ പുഴഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലായാലും മറ്റും അത്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഈ ഏരിയകളിലൊക്കെ ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലയിലെ പല ഭാഗങ്ങളിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി അമൽ, വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടക്കൻ ജില്ലയിൽ ഇപ്പോൾ കോഴിക്കോട് മഴ തുടരുന്നുണ്ട്. അവിടെയും കണ്ണൂരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരെ വീട് ഇരുനില കെട്ടിടം തകർന്ന വീണ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് റഫീഖ് തോട്ടുമുക്കവും കണ്ണൂരിൽ നിന്ന് അമൽനാഥും.